ബാലതാരമായി സിനിമയിലെത്തിയ താരമാണ് ജോമോള്. മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമയായ ഒരു വടക്കൻ വീരഗാഥയിൽ ബാലതാരമായി ജോമോളും അഭിനയിച്ചിരുന്നു. താരത്തിൻ്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലൂടെയായിരുന്നു താരം നായികയായി അരങ്ങേറിയത്. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തിരുന്നുവെങ്കിലും കെയർഫുൾ എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയിരുന്നു താരം. വടക്കൻ വീരഗാഥയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള അഭിമുഖം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ ചമ്മലാണ് തോന്നുന്നത്. നൊസ്റ്റാൾജിയ ഒന്നുമല്ല. ഈ പടത്തിൽ ഞാൻ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാവരും നാച്ചുറലായിരുന്നു. ഞാൻ മാത്രമാണ് ഒരുപാട് അഭിനയിച്ചത്. അതിലെ പാട്ടിൽ അഭിനയിച്ചതൊക്കെ ഓർമ്മയുണ്ട് എന്നും ജോമോള് പറയുന്നു. സുകുമാരി അമ്മയ്ക്കൊപ്പമുള്ള രംഗങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. വിനീതുമായി അടികൂടിയതൊക്കെ ഓർമ്മയുണ്ട് എന്നും ജോമോൾ പറയുന്നു. വടക്കൻ വീരകഥയ്ക്ക് മുൻപ് അനഘയിൽ ജോമോളിനൊപ്പം വിനീതും വേഷമിട്ടിരുന്നു. ആ സെറ്റിൽ പലപ്പോഴും ജോമോളോട് കുറുമ്പും അസൂയയുമൊക്കെ തോന്നിയിരുന്നുവെന്ന് വിനീത് പറയുന്നു. ഒരു സീൻ കഴിഞ്ഞാൽ അടുത്തത് ചെയ്യണമെങ്കിൽ ചോക്ലേറ്റ് വേണമെന്ന് ജോമോൾ പറയും. അപ്പോൾ തന്നെ ചോക്ലേറ്റ് വരും. സിമ്പതിയുടെ പുറത്ത് എനിക്കൊരു കഷ്ണം കിട്ടിയാലായി. വടക്കൻ വീരകഥയിൽ ഒരുപാട് കുട്ടികളുണ്ട്. ചന്തുവിൻ്റെ ചെറുപ്പമായി ഞാനും ഉണ്ണിയാർച്ചയുടെ ചെറുപ്പമായി ജോമോളുമായിരുന്നു അഭിനയിച്ചത്. എന്താണ് സീൻ എന്നൊന്നും അറിയില്ലായിരുന്നു. അതിനിടയിലാണ് നാളെ ജോമോളെ താലി കെട്ടുന്ന രംഗമുണ്ടെന്നറിഞ്ഞത്. താലി കെട്ടിയാൽ ഭാര്യയാവുമെന്നായിരുന്നു അന്ന് വിശ്വസിച്ചിരുന്നത്. ജോമോളായിരിക്കുമോ ആയുഷ്കാലം മുഴുവൻ ഭാര്യയായി കൂടെ ഉണ്ടാവുക എന്നോർത്ത് പേടിച്ചിരുന്നു എന്നും വിനീത് പറയുന്നു. താലി കെട്ടില്ല, ഇങ്ങനെ വെക്കുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞിരുന്നു. വിനീത് കുമാർ എൻ്റെ അയൽക്കാരനാണെന്ന് ജോമോൾ പറയുന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും കഷ്ടം തോന്നും. വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട പോലെയല്ലേ വിനീത് സംസാരിച്ചത്. അത്രയും ഞാൻ വിനീതിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നും ജോമോൾ പറയുന്നു.